ഷോർട്സ് പാർ ചാനൽ അപ്പോൾ ഇന്ന് ഇന്റർനാഷണൽ ഫുഡ് റെസിപ്പി ചലഞ്ച് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മംഗോളിയനും കൊണ്ടാണ് മംഗോളിയയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോണ മംഗോളിയൻ ചിക്കൻ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചേർക്കുന്നത് ഒരു ഹോയിസിൻ സോസ് ആണ് അപ്പോൾ അതും ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ദിവസത്തെയും 2 മണിക്കിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണും ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളി വിഭവമായിട്ടുള്ള മംഗോളിയൻ ചിക്കൻ ഉണ്ടാക്കാൻ പോകാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 400 ഗ്രാം നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് ദാ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ബ്രസ്റ്റ് പീസാണിത് അത് 400 ഗ്രാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത്രയൊക്കെ നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളിത് നന്നായിട്ട് മാരിനേറ്റ് ആയിട്ട് വെച്ചു ഇനി നമുക്കൊരു സോസ് പ്രിപ്പയർ ചെയ്യണം അതിൻ്റെ പേരാണ് ഹോയിസിൻ സോസ് അപ്പോൾ നമുക്കത് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക ഇത് ചൂടാക്കണേക്കാളും മുമ്പ് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇതിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒരു 1/4 കപ്പ് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ റൈസ് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിതിലേക്ക് 1 ടീസ്പൂണോളം നമ്മൾ ഹോട്ട് പെപ്പർ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇവിടെ യൂസ് ചെയ്യുന്ന സിറാച്ച സോസ് നിങ്ങൾക്ക് അഥവാ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു റെഡ് പെപ്പർ സോസ് ചേർത്താലും മതി ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സെസമെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഈ സെസമെ പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെസമെ സീഡ്സ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് സെസമെ ഓയിലിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതിനെയാണ് ഈ പറയുന്ന സെസമെ പേസ്റ്റ് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ തീ ഒന്ന് ഓൺ ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ സോസ് ഒന്ന് തിളച്ച് വന്നു ഒന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഇതൊന്ന് നമ്മൾ ഇളക്കി കൊടുത്തു ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്താണ് സ്ലറി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇത് കുറുക്കിയെടുത്തു ഇനി നമ്മളിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നാൽ നമ്മുടെ ആ ഒരു ഡിഷിനെ ആ ഹോയിസിൻ സോസിനൊക്കെ ഒരു ചെറിയ മധുരം ഉണ്ട് അപ്പോൾ അതാണ് നമ്മളിവിടെ 2 ടീസ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഹോയിസിൻ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനിവിടെ വറുക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഫ്രൈയിങ്ങിന് ആവശ്യമായിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് വെന്ത് വരണം ഈ ഒരു കോൺഫ്ലവറും ഇതൊക്കെ ഇട്ട കാരണം ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടാവും ഇതിൽ നന്നായിട്ട് വെന്ത് വരണ വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇതേ നന്നായിട്ട് വെന്ത് ചെറിയ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കളറ് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരാം അപ്പോൾ നമ്മളിനി വേറൊരു പാൻ ചൂടാക്കാം അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് ഒരു 1/4 കപ്പ് സവാള ചെറുതാക്കി അരിഞ്ഞത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി അങ്ങ് സോൾട്ട് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി അങ്ങ് സോൾട്ട് ചെയ്ത് കൊടുക്കുക സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്
നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം ഒന്ന് സോൾട്ട് ചെയ്യാ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ഹോയിസിൻ സോസ് അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പെട്ടെന്ന് തന്നെ എല്ലാത്തിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ചിക്കനിലെ എല്ലാത്തിലും കോട്ടായിട്ട് വരണം നമ്മളൊരു ചെറിയ തീയിലിട്ടിട്ട് ഇത് ചെയ്താൽ മതി നമ്മൾ ഇതിലേക്ക് സ്വല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ മംഗോളിയൻ ചിക്കൻ ഇവിടെ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയല്ലേ കാണാനും നല്ല ടേസ്റ്റും ആണ് ഇതിലേക്ക് നമുക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഓഫാക്കിയിട്ട് പ്ലേറ്റിലേക്ക് പകർത്താം അപ്പോൾ നമ്മുടെ മംഗോളിയൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കാണ് നമ്മൾ മുമ്പ് ഒരു ടെറിയാക്കി ചിക്കൻ ഉണ്ടാക്കിയില്ലേ അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ട് പക്ഷെ അതിലൊരു ഹോയിസൻ സോസ് നമ്മൾ ഇതിലൊരു ഹോയിസൻ സോസ് ചേർത്തിട്ടുണ്ട് അതൊരു വ്യത്യസ്ത സോസ് ആട്ടോ അതിൻ്റെ ടേസ്റ്റ് വേറെ ആട്ടോ നല്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുമല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് കമൻസ് അറിയിക്കാം അപ്പോൾ അടുത്ത പ്രാവശ്യം വേറെ കൺട്രി വേറെ വിഭവമായിട്ട് വരും ടിൽ ദെൻ ബൈ